അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രദേശത്തെ ട്രഡീഷണൽ ഡിഷായ ചിക്കൻ ചിന്താമണിയാണ്. ചിക്കൻ ചിന്താമണി തയ്യാറാക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. ഇതിലേക്ക് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ് കേട്ടോ. നല്ലെണ്ണയിലാണെന്ന് ഓർത്ത് ആരും നെറ്റിച്ചൊളിക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ ചിന്താമണി തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൊച്ചുള്ളിയാണ്. ഏകദേശം 1/2 കിലോ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ 2 കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വത്തലമുളകാണ്. 35 മുതൽ 40 വരെ വത്തലമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ അരിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചെടുത്തതാണിത്. തോട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നല്ലെണ്ണയിലാണ് നമ്മൾ ഈ ഡിഷ് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം 5 or 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. കൊച്ചുള്ളി എത്രയും ചേർക്കുന്ന അത്രയും നല്ലതാണ് കേട്ടോ. 1/2 കിലോ കൊച്ചുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. കൊച്ചുള്ളി വഴറ്റിയെടുക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നുറുക്കി വെച്ചിരുന്ന വത്തരമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അരി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ച വത്തരമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവ്, നല്ല എരിവുള്ളൊരു കറിയാണ്. അപ്പോൾ എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ വത്തരമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. നമ്മൾ ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. കൊച്ചുള്ളിയുടെ നിറം മാറി തുടങ്ങുന്നവരെ നമ്മളിത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബ്രൗൺ കളറിലേക്ക് മാറി തുടങ്ങുന്നവരെ നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കനൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഏകദേശം 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസസ് ആയിട്ടാണ് ഇത് നുറുക്കിയെടുത്തിരിക്കുന്നത്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ കൊച്ചുള്ളിയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചിക്കന് വേണ്ടുന്ന ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ കുക്കറിലൊന്നുമല്ല വെക്കുന്നത്, ഇങ്ങനെ തന്നെ പാനിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരൽപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ചിക്കൻ നന്നായി വെന്ത് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി. ഇനി ആ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. ഇടയ്ക്ക് തുറന്ന് ആ വെള്ളം വറ്റി പോകുന്ന നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉപ്പ് നോക്കുക. എണ്ണ തെളിയുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിക്ക് പിടിക്കാതിരിക്കാനും വെള്ളം പറ്റിയോ എന്നറിയാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ തുറന്ന് വെച്ചിട്ട് 1 or 2 മിനിറ്റ് കൂടെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ആ എണ്ണയിലൊന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എണ്ണയെല്ലാം നന്നായി വെള്ളം പറ്റി എണ്ണ തെളിഞ്ഞ് വരണം. നമ്മുടെ ചിക്കൻ ചിന്താമണി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.